എൻ്റെ വായനാനുഭവങ്ങളെക്കുറിച്ചുള്ള ഒരു ലേഖനം. എൻ്റെ ആദ്യത്തെ പുസ്തകമായ ജീവിതമേ നന്ദി എന്ന പുസ്തകത്തിൽ അച്ചടിച്ചു വന്ന വായിച്ചു കിട്ടിയ പാദസരം എന്ന ലേഖനമാണ് ഞാൻ വായിക്കാൻ ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് എന്താണ് വായന കൊണ്ട് ഉണ്ടായ നേട്ടം, എങ്ങനെയാണ് എന്നിൽ വായന രൂപപ്പെട്ടത്, അത് ഏതെല്ലാം തലങ്ങളിലൂടെ സഞ്ചരിച്ചു എന്നുള്ളതിൻ്റെ ഒരു സംക്ഷിപ്ത കുറിപ്പ് മാത്രമാണിത്. ദീർഘകാലം പ്രവാസിയായിരുന്നപ്പോൾ പ്രവാസ ലോകത്ത് മലയാളം ന്യൂസ് എന്ന പത്രത്തിൻ്റെ ഒരു പേജിൽ വന്ന ഞാൻ എഴുതിയ ലേഖനത്തിൻ്റെ ലേഖനമാണിത്. ഇത് എൻ്റെ ആദ്യത്തെ പുസ്തക സമാഹാരത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗൾഫ് മലയാളികൾക്കിടയിൽ ധാരാളം വായിക്കപ്പെട്ടിട്ടുള്ള ഒരു ലേഖനം കൂടിയായ വായിച്ചു കിട്ടിയ പാദസരം ഞാൻ വായനക്കാർക്ക് വേണ്ടി അവതരിപ്പിക്കുന്നു. വായിച്ചു കിട്ടിയ പാദസരം. വായനയുടെ നേട്ടങ്ങളെക്കുറിച്ച് ഉണർത്തു ചർച്ചകൾ ഏത് കാലത്തും നടക്കാറുള്ളതാണ്. അതിൽ സാമ്പത്തിക നേട്ടത്തെക്കുറിച്ചുള്ള ഒരു തലം കടന്നു വരാറേയില്ല. കാരണം വായിക്കാനുള്ള ത്വര മനസ്സിനെ സാംസ്കാരിക ഉന്നമനത്തിനായി പരുവപ്പെടുത്തിയെടുക്കുന്നതിനുള്ള പ്രചോദനത്തെ സൂചിപ്പിക്കുന്നു. ഭക്ഷണം, അധ്വാനം, വിനോദം, വിശ്രമം, ഇതെല്ലാം ജീവിതം സുഖപ്രദമാക്കുന്നതിനുള്ള ഭൗതികോപാധികളാണ്. വായനയും ഇതിൽ നിന്ന് വേറിട്ട ഒന്നല്ല. ഇത്തരം തിരിച്ചറിവുകളെല്ലാം ഉണ്ടായത് നിരന്തരമായ വായനയിൽ നിന്ന് തന്നെയാണെന്ന് പറയാം. മറ്റു പലർക്കും അറിവുള്ള കാര്യങ്ങളിലേറെ പലതും അറിയാനുള്ള ആഗ്രഹം, അതിലൂടെ വ്യക്തിത്വ വ്യതിരക്തത കൈവരിക്കണമെന്ന കണക്കുകൂട്ടൽ, ഇതെല്ലാം പുസ്തക ലോകത്തേക്കുള്ള പ്രവേശനത്തിന് പ്രചോദനമാവുന്നു. ഒരു പുസ്തകം വായിച്ചു കഴിയുമ്പോൾ ലഭിക്കുന്ന അവാച്യമായ അനുഭൂതി ഇപ്പറഞ്ഞതിനെല്ലാം അപ്പുറത്തുള്ള ഒരനുഭവമാണ്. ആ അനുഭവത്തിനുള്ള അടിപ്പടൽ കൂടിയാണ് നിരന്തരമായ വായനയിലേക്ക് നയിക്കുന്നത്. കളികൾക്കും ഉല്ലാസങ്ങൾക്കുമിടയിൽ എന്നിൽ എനിക്ക് മാത്രം അനുഭവവേദ്യമായിരുന്ന ഒരു തരം ഏകാന്തതയെ മറികടക്കാൻ കൂടിയുള്ളതായിരുന്നു എൻ്റെ വായനാശീലം. അതിനപ്പുറമുള്ള നേട്ടകോട്ടങ്ങളെക്കുറിച്ചൊന്നും കാര്യമായി ചിന്തിക്കാതെ ഞാൻ വീട്ടിനുള്ളിൽ സ്വയം തീർത്ത ഏകാന്തതയുടെ തടവുകാരനായാണ് പുസ്തക വായനയ്ക്ക് സമയം ചെലവഴിച്ചിരുന്നത്. സ്വാഭാവികമായും മക്കളുടെ ഭാവിയെക്കുറിച്ച് വലിയ കണക്കുകൂട്ടലുകളുള്ള മാതാപിതാക്കളിൽ ഇത് അസ്വസ്ഥത ഉളവാക്കാൻ പോകുന്ന ഒന്നായിരിക്കും. പ്രത്യേകിച്ചും വായിക്കുന്ന പുസ്തകങ്ങളൊന്നും നാട്ടുനടപ്പും വിദ്യാഭ്യാസത്തിൻ്റെ മാനദണ്ഡങ്ങൾക്കനുസരിച്ചുള്ള പാഠപുസ്തകങ്ങളും ഒന്നും ആവാതിരിക്കുമ്പോൾ ഇതിലെ വ്യർത്ഥതയും സമയനഷ്ടവുമൊക്കെ ഉണർത്താൻ മാതാപിതാക്കൾ ബദ്ധശ്രദ്ധരാകും. വീട്ടിനുള്ളിൽ ചടഞ്ഞിരുന്ന് പുസ്തകങ്ങളും ആനുകാലികങ്ങളും വായിക്കൽ പതിവാക്കിയപ്പോൾ ഉമ്മ പലപ്പോഴും പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. എന്തെങ്കിലും നല്ല പണി പഠിച്ച് നാല് കാശുണ്ടാക്കുന്നതിന് പകരം വെറുതെ ഇരുന്ന് ഈ ഊതിത്തീർക്കൽ കൊണ്ട് എന്ത് കാര്യം? പാടത്ത് പോയി പണിയെടുത്തില്ലെങ്കിലും പണിക്കാരുടെ കൂടെ പോയി ഒന്ന് സഹായിച്ചൂടെ നിനക്ക്. വളരെ ന്യായവും കാര്യവുമായ പരാതിയായിരുന്നു ഉമ്മയുടേത്. എന്നിട്ടും ഞാനത് ഉൾക്കൊള്ളുകയോ അതനുസരിച്ച് ജീവിക്കുകയോ ചെയ്തില്ല. വീട്ടിലേക്ക് കയറി വരുമ്പോഴും വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോഴും കക്ഷത്ത് ഏതെങ്കിലും വാരികയോടെയായിരിക്കും എന്നെ അധിക സമയവും കാണുക. ഇതുകൊണ്ടെന്ത് കാര്യമെന്ന് വീട്ടുകാർക്ക് പുറമേ നാട്ടുകാരിൽ പലരും ചോദിച്ചിരുന്നു. തൃപ്തികരമായ ഉത്തരം ആർക്കും നൽകാൻ കഴിഞ്ഞിരുന്നില്ല. കോട്ടയം വാരികകളിൽ കുറച്ചു കാലം മാത്രം അഭിരമിച്ച എൻ്റെ വായന വളരെ പെട്ടെന്ന് തന്നെ രാഷ്ട്രീയ പ്രസിദ്ധീകരണങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ഇടതുപക്ഷാഭിമുഖ്യമുള്ളവ ഇതിലേക്ക് തിരിഞ്ഞു. അത് മുന്നോട്ട് പോകുന്തോറും പ്രത്യയശാസ്ത്രവും അതിൻ്റെ വക്താക്കളും തമ്മിലുള്ള അന്തരം വളരെ കൂടുതലാണെന്ന് ബോധ്യം വന്ന് തുടങ്ങിയിരുന്നു. സ്വതന്ത്രമായ വായനയും അതോടൊപ്പം സ്വതന്ത്ര ചിന്താഗതിയും സാധ്യമാക്കാൻ പരന്ന വായനയിലൂടെയേ സാധിക്കൂ എന്ന പരമബോധ്യം രൂഢമൂലമായതോടെ വായനയിലെ വിവേചനം അവസാനിപ്പിക്കേണ്ടിയും വന്നു. വീട്ടുകാർ ഭയപ്പെട്ടതുപോലെ വീട്ടുകാര്യങ്ങളിലും സ്വന്തം ഭാവി സുരക്ഷിതമാക്കുന്നതിനും തികഞ്ഞ പരാജയത്തിലേക്ക് നീങ്ങുന്നു എന്ന തിരിച്ചറിവിനിടയിലാണ് ഗൾഫിലേക്ക് യാത്ര തിരിക്കാൻ നിർബന്ധിതനായത്. ആദ്യ യാത്രയിൽ തന്നെ കുറച്ച് പുസ്തകങ്ങൾ എടുക്കാൻ മറന്നിട്ടില്ലായിരുന്നു. അവിടെയും ഇതുതന്നെയാണോ പരിപാടി എന്ന ചോദ്യം വീട്ടുകാരിൽ നിന്നും ഉണ്ടായേക്കുമെന്ന പേടി ശക്തമായതിനാൽ മറ്റാരും കാണാതെ തന്നെയാണ് പുസ്തകങ്ങൾ ബാഗിൽ ഒളിപ്പിച്ചു വെച്ചത്. വായന മൂത്തു വന്നിരുന്ന കാലത്ത് ചില പ്രസിദ്ധീകരണങ്ങളിലേക്ക് പ്രതികരണ കുറിപ്പുകൾ അയക്കുന്ന പരിപാടി തുടങ്ങിയിരുന്നു. മലയാളനാട് വാരികയിലേക്കാണ് ആദ്യമായി ഒരു കത്ത് എഴുതിയത്. എസ് കെ നായരുടെ പത്രാധിപത്യത്തിൽ പുറത്തിറങ്ങിയിരുന്ന മലയാളനാട് പ്രസിദ്ധീകരണം നിർത്തുന്നതിന് ഒരു വർഷം മുമ്പായിരുന്നു അതെന്നാണ് ഓർമ്മ. അത് പ്രസിദ്ധീകരിച്ചു വന്നതോടെ
മാതൃഭൂമി ആഴ്ച പതിപ്പിലേക്കും പ്രതികരണക്കുറിപ്പുകൾ അയച്ചു. മാതൃഭൂമിയിൽ ഒരു കത്ത് അച്ചടിച്ചു വന്നതോടെ വലിയ ആത്മവിശ്വാസവും തോന്നി. പിന്നീടുണ്ടായ പല രചനകളും അപ്രകാശിതങ്ങളായി നോട്ടുബുക്കുകളിൽ സ്ഥാനം പിടിക്കുക മാത്രം ചെയ്തു. എഴുത്തിൻ്റെ രംഗത്ത് പയറ്റി നോക്കാമെന്ന ആത്മവിശ്വാസമുണ്ടാവുന്നതിന് മുമ്പായി തന്നെ ജിദ്ദയിലെത്തിയതിനാൽ ദീർഘകാലം ആ വഴിക്കുള്ള ശ്രമങ്ങളൊന്നും ഉണ്ടായില്ല. പരിമിതമായ സാഹചര്യങ്ങളിലും കിട്ടാവുന്ന സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി വായന മുന്നോട്ട് കൊണ്ടുപോയി. പ്രവാസ ജീവിതം ഒരു ദശകം പിന്നിടുന്നതോടെയാണ് ജിദ്ദയിൽ നിന്നും മലയാളം ന്യൂസ് ദിനപത്രം പുറത്തിറങ്ങാൻ തുടങ്ങുന്നത്. വായനയിലും എഴുത്തിലും അതെന്നിൽ വഴിത്തിരിവ് സൃഷ്ടിച്ചു എന്ന് പറയാം. സമകാലിക സംഭവങ്ങളോട് എഴുത്തിലൂടെ പ്രതികരിക്കാനുള്ള ആത്മവിശ്വാസം എനിക്ക് ലഭിക്കുന്നതിൽ മലയാള ന്യൂസ് നിർണായക പങ്ക് തന്നെ വഹിച്ചു. ഒരു മാസത്തിൽ പ്രസിദ്ധീകരിക്കുന്ന ഏറ്റവും മികച്ച ലേഖനത്തിന് ഒരു സ്വർണ്ണ നാണയം മലയാള ന്യൂസ് വാഗ്ദാനം ചെയ്തിരുന്നു. പ്രവാസി എഴുത്തുകാർക്ക് മാത്രമുള്ളതായിരുന്നു ആ സമ്മാന പദ്ധതി. ഒരു വർഷത്തിനിടെ 4 പ്രാവശ്യം എനിക്ക് സ്വർണ്ണ നാണയങ്ങൾ സമ്മാനമായി ലഭിച്ചു. ഗൾഫിലേക്ക് പുറപ്പെടുന്ന സമയത്ത് ഒരു വയസ്സ് പോലും ആയി തികഞ്ഞിട്ടില്ലാത്ത മകൾക്ക് സ്വർണ്ണപാദസരം പണിയുക എന്ന വീട്ടുകാരുടെയും എൻ്റെയും ആഗ്രഹം അതുവരെയും നിറവേറ്റപ്പെട്ടിട്ടില്ലായിരുന്നു. മരുഭൂമി അതിൻ്റെ കാരുണ്യം എനിക്ക് നേരെ തുറന്നിട്ടില്ലായിരുന്നു. നനച്ചിരിക്കാതെയാണ് 4 സ്വർണ്ണനാണയങ്ങൾ എന്ന ഭാഗ്യം ഒത്തുവന്നത്. സ്വർണ്ണനാണയങ്ങളുടെ ഉടമയാകാൻ കഴിഞ്ഞത് ഉള്ളിൽ കുടിയേറിയ വായനാശീലത്താലായിരുന്നു. തീരെ വായനയില്ലാത്ത ഒരാൾക്ക് എന്തെങ്കിലും എഴുതാനുള്ള പ്രചോദനം ഉണ്ടാകില്ലല്ലോ. ലേഖനങ്ങൾ എഴുതി കിട്ടിയ സ്വർണ്ണ നാണയങ്ങൾ കൊണ്ട് മകൾക്ക് പാദസരം പണിയാൻ വീട്ടുകാരോട് നിർദ്ദേശിക്കുമ്പോൾ അത് എൻ്റെ മാത്രം ആഹ്ലാദമല്ലായിരുന്നു. ആ വിവരമറിഞ്ഞ് ഉമ്മ പറഞ്ഞു അത്രേ, ഓൻ വാതിലടച്ച് കുത്തിയിരുന്ന് വായിച്ചതിന് ഏതായാലും കാര്യം കിട്ടി. ഉമ്മ അങ്ങനെ പറഞ്ഞു എന്നറിയിച്ചുകൊണ്ടുള്ള കത്ത് കയ്യിൽ കിട്ടിയ ദിവസം ഞാൻ ഡയറിയിൽ കുറിച്ചിട്ടത് ഇങ്ങനെ വായിച്ചു കിട്ടിയ പാദസരം എന്ന പേരിൽ ഒരു കഥ എഴുതുന്നതിനെ കുറിച്ചായിരുന്നു. കഥ എഴുത്തിന് അനുഭവം മാത്രം മതിയാവില്ലല്ലോ, ഭാവനയും അതോടൊപ്പം ചേരുമ്പടി ചേരണ്ടേ? അതുകൊണ്ട് അനുഭവത്തിൽ മായം ചേർക്കേണ്ടെന്ന് വെച്ചു. പ്രവാസാനുഭവത്തിൻ്റെ ഗണത്തിൽ തന്നെ പെടുത്തട്ടെ ഇതും. എഴുതിയിട്ടാണ് നേടിയതെങ്കിലും വായിച്ചു കിട്ടിയ പാദസരമായാണ് ഉമ്മയെപ്പോലെ ഞാനും ഇതിനെ കാണുന്നത്.